ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ടയും ബോയിൽഡ് പൊട്ടാറ്റോയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ഒരു ഗ്രേറ്റർ എടുക്കാൻ, നമ്മളെ കയ്യിൽ ഏതാ ഗ്രേറ്റർ ഉള്ളത് ആ ഗ്രേറ്റർ എടുക്കാൻ, എന്നിട്ട് അത് നമുക്കൊന്ന് ഇതിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ എഗ്ഗ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതേ ഇതിൽ തന്നെ നമുക്ക് പൊട്ടാറ്റോ ഇതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അപ്പോൾ ബോയിൽ ചെയ്ത പൊട്ടാറ്റോ കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 പൊട്ടാറ്റോ ഒന്ന് എടുത്തത്. ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 7 എടുത്തത്. നിങ്ങൾ വലിയതാണ് എടുക്കുന്നെങ്കിൽ 2 പൊട്ടാറ്റോ എടുക്കാൻ ശ്രദ്ധിക്കാം. പൊട്ടാറ്റോ കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ആ ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച് മാറ്റി വെച്ച മുട്ടയിലേക്ക് ഈ പൊട്ടാറ്റോ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ളി ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഉള്ളിയുടെ പകുതി ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഉള്ളി എടുക്കുന്നെങ്കിൽ ഒന്ന് തന്നെ എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് 1/2 എടുത്തത്. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. മൈദ തന്നെ വേണമെന്നില്ല, ഗോതമ്പ് പൊടിയായാലും അല്ലെങ്കിൽ ആട്ടയോ എന്തായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം ഓയിൽ. ഇനി ഇതൊക്കെ കൂടി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതല്ലേ ചീസ്. അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചീസൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് എല്ലാ ഭാഗത്തേക്ക് ആവർത്തക്ക വിധത്തിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ കുഴച്ച് വെച്ച കൂട്ട് ഇതിലേക്കങ്ങ് വെച്ച് കൊടുക്കണം. ഇത് കയ്യിലിങ്ങനെ നമുക്കിങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലേക്ക് പിറ്റിച്ചു കൊടുക്കാം. കൂടുതലാവണ്ട, കുറച്ച്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കാം. ഇനി ഈ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നല്ല കട്ടി തന്നെ ഇതിങ്ങനെ പരത്തിയെടുക്കാൻ നോക്കാം. കട്ടി കുറക്കരുതേ. ഇത് നമുക്ക് 2 രീതിക്ക് ചെയ്തെടുക്കാം. ഒന്ന്, നമുക്ക് ഇതേ കണക്ക് തന്നെ വെച്ചിട്ട് ഇതിനെ കത്തി കൊണ്ട് ഇങ്ങനെ നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇതേപോലെ എങ്കിലും കുക്കീസ് കട്ടർ ഉണ്ടാവുമല്ലോ, ആ കട്ടർ എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. അത് ഏത് ഷേപ്പ് വേണമെന്നൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കുക്കീസ് കട്ടർ വെച്ചിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഓരോന്നോരോന്നാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിക്ക് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിക്ക് എടുക്കാൻ ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേറ്റിൽ തന്നെ പിസയൊക്കെ കട്ട് ചെയ്തില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കാനും നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം അതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇതേ കണക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പിസ മോഡൽ പിസ കട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം, ഇതേപോലെ കുക്കീസ് കട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തോന്നും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനി ഇത് ഞാനൊന്ന് ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. വേറെ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വേവിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ, എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടെടുക്കാൻ.
അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന നേരം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് കിട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഇതുപോലെ തന്നെ ഞാനിതിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഫ്ലെയിമൊന്ന് ഇടയ്ക്കൊന്ന് ഉയർത്തി വെക്കാം, എന്നിട്ട് വീണ്ടും അങ്ങ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം. വെന്തം ഇതാണ് എങ്കിലും ഒന്ന് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കും. ഇപ്പം ഷാലോ ഫ്രൈ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് എണ്ണയും കുടിക്കത്തില്ല. ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ.